കൈരളി ന്യൂസ് ഇംപാക്ട്. അമ്പലപ്പുഴയിലെ വൃക്ക കച്ചവടം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. കിഡ്നി വിറ്റവരിൽ നിന്നും കിഡ്നി വിൽക്കാൻ മുൻകൂർ തുക വാങ്ങി വിൽക്കുന്നവരിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക വിഭാഗമാണ് കേസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ കൈരളി ടിവിയാണ് വാർത്ത പുറത്തുകൊണ്ടുവന്നത്. 2015 മുതലാണ് വൃക്ക മാഫിയ സംഘം കേരളത്തിൽ വീണ്ടും പിടിമുറുക്കിയത്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ രണ്ട് വാർഡുകളിൽ നിന്നു മാത്രം 24 പേരാണ് വൃക്ക നൽകിയത്. വളാഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണിതിന് പിന്നിൽ. കൈരളി വാർത്തയെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘം ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പരാതിക്കാരിൽ നിന്നും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം തെളിവുകൾ ശേഖരിച്ചു. ക്രൈംബ്രാഞ്ചിൻ്റെ ആലപ്പുഴ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് പരാതികൾ സ്വീകരിച്ചത്. നമ്മുടെ കഷ്ടതകളുണ്ടോ, നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ടോ നമ്മൾ കൊടുക്കുന്ന അതി കുറ്റമല്ല പറഞ്ഞത്. പക്ഷേ അതുങ്ങൾക്ക് കിട്ടാവുന്നതെങ്കിലും ഇതുങ്ങൾ മേടിച്ചു കൊടുക്കണ്ടേ? ഈ ഏജൻ്റ് എന്ന് പറയുന്നവർ അതേ പറയുന്നുള്ളൂ. അവർ ഈ 15, 18 ലക്ഷത്തിന് അവർ വിൽക്കുന്ന, അല്ലെങ്കിൽ 30, 20 ലക്ഷത്തിനാണ് വിൽക്കുന്നത്. കിട്ടുന്നത് തുച്ഛമായ പൈസ അതുങ്ങൾക്ക് കിട്ടുന്നത്. 7 ലക്ഷത്തിൻ്റെ അപ്പുറം ആർക്കും കിട്ടിയിട്ടില്ല. വൃക്ക മാഫിയ സംഘത്തിൽ പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് പോലീസിന് വ്യക്തമായ ചില സൂചനകളും ലഭിച്ചു. വൃക്ക നൽകുവാനായി 6 പേരാണ് ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലത്തിലെ തീരപ്രദേശത്ത് നിന്നും മുൻകൂറായി പണം കൈപ്പറ്റിയിരിക്കുന്നത്. ഇതിനിടനിലക്കാരായി നിന്ന പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ സാമ്പത്തിക ബാധ്യത ചൂഷണം ചെയ്തുകൊണ്ടാണ് വൃക്ക മാഫിയ ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.